Hi friends, welcome to PSC class. I am Ashwathi. We have a class Gandhium Kalavangale Kurcharu. Gandhium, Gandhium, Naicha, Indian Samarangalum Kurcharu. We have to learn about that. 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 Clement Attlee, another British president, Clement Attlee, A.B. Alexander Stafford Cripps. Petit Lawrence, A.B. Alexander Stafford Cripps. And the three cabinet mission. Cabinet mission India. In 1946. March 24. Cabinet mission India. Delhi letter. Cabinet mission le Munangalan and the cabinet mission in India Kaicha, Clement Attlee Arno. In a cabinet mission India letter, India le Viceroy. Some of the Viceroy Pernaval. Vice India le Viceroy are the Babel Prabhu Arno. Babel Prabhu Arno, Viceroy. Babel Prabhu. Babel Prabhu Arno, India le Viceroy. അങ്ങനെ പറഞ്ഞ ഒരു താൽക്കാലിക ഒരു താൽക്കാലിക ഒരു ഗവൺമെന്റ് രൂപം കൊള്ളു ഈ ക്യാബിനറ്റ് മിഷന്റെ ഫലമായിട്ട് താൽക്കാലിക ഒരു ഗവൺമെന്റ് രൂപം കൊള്ളു അത് 1946 ആണ് താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊള്ളുന്നത് താൽക്കാലിക ഗവൺമെന്റിൽ നെഹ്റു ആയിരുന്നു വൈസ് പ്രസിഡന്റ് പ്രസിഡന്റ് ആര് തന്നെയായിരുന്നു വേവൽ പ്രഭു ആയിരുന്നു അന്നത്തെ വൈസ്രോയി ആയിരുന്ന വേവൽ പ്രഭു ആയിരുന്നു പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ് ആയിട്ടിരുന്നത് Jawaharlal Nehru ആണ് താൽക്കാലിക ഗവൺമെന്റ് അതിനുശേഷം ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളു അതെന്താണ് 1946 ആദ്യ ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് എന്താണ് എങ്ങനെയാണ് 1946 ഡിസംബർ 6 നാണ് ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് അപ്പോൾ ക്യാബിനറ്റ് മിഷനെ ന്റെ ഫലമായിട്ട് ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നത് 1946 ഡിസംബർ 6 നാണ് അങ്ങനെ ആദ്യത്തെ സമ്മേളനം നടക്കും ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ഡിസംബർ 9 നാണ് ഡിസംബർ 9 നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് പാർലമെന്റ് സെൻട്രൽ ഹാളിൽ വെച്ചായിരുന്നു ആദ്യത്തെ സമ്മേളനം നടന്നത് ആദ്യത്തെ സമ്മേളനത്തിൽ അന്നത്തെ ഐഎൻസി പ്രസിഡന്റ് ആയ ജെ ബി കൃപലാനി പങ്കെടുത്തു അന്നത്തെ താൽക്കാലിക അധ്യക്ഷനായിട്ട് പ്രവർത്തിച്ചായിരുന്നു താൽക്കാലിക പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുത്തത് Doctor Sachidanda Singh Arno. Talkali addiction at another. Doctor Sachidanda Singh Arno. December Umbadinana did the Sammela. Parliament Nurmana Savaruva Gulden Jovichanana December Ardan. And the Parliament Adite Parnana Sammela and Adan Jovichan December Umbadinana. Talkali addiction at another. Doctor Sachidanda Singh Arno. അതിനു ശേഷം ഡിസംബർ 11 ഡിസംബർ 11 ആണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് അല്ലേ നമ്മുടെ ആദ്യത്തെ രാഷ്ട്രപതിയായ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ സ്ഥിര അധ്യക്ഷനായിട്ട് ഭരണഘടന നിർമ്മാണ സമിതി നിയമിക്കും സ്ഥിര അധ്യക്ഷൻ അപ്പോൾ താൽക്കാലിക അധ്യക്ഷൻ മാത്രമേ ഉള്ളൂ ഡോക്ടർ സച്ചിദാനന്ദ സിംഹ അതുപോലെ തന്നെ ഭരണഘടന നിർമ്മാണ സമിതിയുടെ ആദ്യത്തെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാലും ഡോക്ടർ സച്ചിദാനന്ദ സിംഹയാണ് എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ അധ്യക്ഷൻ ആരാൻ ചോദിച്ചാൽ ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഭരണഘടന നിർമ്മാണ സമിതിയുടെ സ്ഥിര അധ്യക്ഷനും ആര് തന്നെയാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അപ്പൊ അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നതെന്ന് ഡിസംബർ 11 അപ്പൊ അതിന്റെ വൈസ് പ്രസിഡന്റ് ഉണ്ട് പ്രസിഡന്റ് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആയിരുന്നു രണ്ടാം വൈസ് പ്രസിഡന്റ് ആരായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിംഹയായിരുന്നു ആദ്യത്തെ അധ്യക്ഷനായിരുന്നു ഡോക്ടർ സച്ചിദാനന്ദ സിംഹയായിരുന്നു അതിനുശേഷം സ്ഥിരം അധ്യക്ഷനായിട്ട് ആരാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്
അതുപോലെ തന്നെ ഇതിന്റെ വൈസ് പ്രസിഡന്റ് എച്ച് സി മുഖർജിയാണ് കേട്ടോ. എച്ച് സി മുഖർജിയാണ് ഇതിന്റെ ഉപദേശകനുണ്ട്. ഉപദേശകൻ പി എസ് റാവു ആണ്. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഉപദേശകനായിട്ട് വർത്തിക്കുന്നത് പി എസ് റാവു ആണ്. അതുപോലെ തന്നെ എച്ച് സി മുഖർജിയാണ് വൈസ് പ്രസിഡന്റ്. സ്ഥിരം പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. താൽക്കാലിക പ്രസിഡന്റ് ആരായിരുന്നു? ഡോക്ടർ സച്ചിദാനന്ദ സിംഹി ആയിരുന്നു. അന്നത്തെ ഐ എൻ സി പ്രസിഡന്റ് ആരായിരുന്നു? ജെ ബി കൃപലാനിയാണ് അന്നത്തെ ഐ എൻ സി പ്രസിഡന്റ് ആയിട്ടിരുന്നത്. ഓക്കെ, അങ്ങനെ 1946 ക്യാബിനറ്റ് മിഷന്റെ ശ്രമഫലമായിട്ട് ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നു. അങ്ങനെ 1947 ജൂൺ ഇരുപതിന് ഇന്ത്യയുടെ പ്രശ്നങ്ങൾ, ഇത് സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രഖ്യാപനം ഇറക്കും. ക്ലമന്റ് ആറ്റ്ലിയാണ് പ്രഖ്യാപനം ഇറക്കുന്നത്. ഇന്ത്യക്ക് എന്താണ് സ്വാതന്ത്ര്യം അനുവദിച്ചു കൊണ്ടുള്ള ഒരു പ്രഖ്യാപനമായിരുന്നു ഈ പ്രഖ്യാപനത്തെ. ആറ്റ്ലി പ്രഖ്യാപനം എന്നാണ് അറിയപ്പെടുന്നത്. ഈ പ്രഖ്യാപനത്തെ നെഹ്റു വിശേഷിപ്പിച്ചത് ഒരു ധീരമായ ഒരു കാൽവെപ്പെന്നായിരുന്നു ആറ്റ്ലിയുടെ പ്രസംഗത്തെ ജവഹർലാൽ നെഹ്റു വിശേഷിപ്പിച്ചത്. അങ്ങനെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. 1945 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് നിലവിൽ വരുന്നത്. അപ്പൊ ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ അവസാനത്തെ ഇന്ത്യക്ക് വേണ്ടിയുള്ള നടപടിയായിരുന്നു എന്ത്? ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അല്ലെ എന്നായിരുന്നു 1947 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട്. ഇപ്പൊ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. അപ്പൊ പാകിസ്ഥാനിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് തൊട്ട് മുമ്പത്തെ ദിവസമായ ഓഗസ്റ്റ് 14 പാകിസ്ഥാനും ഇന്ത്യയും സ്പ്ലിറ്റ് ആവും അല്ലെ. അപ്പൊ ആ സമയത്ത് ഗാന്ധിജി എവിടെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എവിടെയായിരുന്നു? അപ്പൊ ഈ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സ്പ്ലിറ്റ് ആയപ്പം ആ സ്ഥല അവിടെ ഉണ്ട് കുറച്ച് പേർക്ക് പാകിസ്ഥാനിലോട്ട് പോകാനും ചില കുറച്ച് പേർക്ക് ഇന്ത്യയിലോട്ട് വരാനും അങ്ങനെ ഹിന്ദു മുസ്ലിം ഒരു കലാപം നടക്കുകയുണ്ടായി. അപ്പൊ ആ സമയത്ത് ഗാന്ധിജി ബംഗാളിലായിരുന്നു. ആ ബംഗാളിലെ ആ കലാപവുമായി ബന്ധപ്പെട്ട് ബംഗാളിലെ നവഖാലിയിലായിരുന്നു. നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. നവഖാലി ബംഗാളിലാണ്. നവഖാലിയിലായിരുന്നു ആ സമയത്ത് ഗാന്ധിജി. അങ്ങനെ ഇത്രയും നമുക്ക് ഇനി അടുത്ത ഭരണഘടനയിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മൾ കുറച്ച് കാര്യമേ പറഞ്ഞിട്ടുള്ളൂ. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് വന്നു. ഇന്ത്യയിൽ അന്ന് ആ സമയത്ത് ആരൊക്കെയായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത്? 3 പേരായിരുന്നു ക്യാബിനറ്റ് മിഷൻ ഉണ്ടായിരുന്നത്. പൃഥ്വിക് ലോറൻസ്, എ വി അലക്സാണ്ടർ, സ്റ്റെഫോർഡ് ക്രിപ്സ് അല്ലെ. ഇത്രയും 3 പേരായിരുന്നു. ഇതിലെ നേതാവാരായിരുന്നു? പൃഥ്വിക് ലോറൻസ് ആയിരുന്നു. അതുപോലെ തന്നെ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി ആരായിരുന്നു? വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലെത്തിയപ്പോൾ ഇന്ത്യയിലെ വൈസ്രോയി വേവൽ പ്രഭു ആയിരുന്നു. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയച്ചത് ആരായിരുന്നു? ക്ലെമന്റ് ആറ്റ്ലിയാണ് ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിലേക്ക് അയക്കുന്നത്. ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് എന്നാണ് 1946 മാർച്ച് 24 ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത്. ക്യാബിനറ്റ് മിഷൻ കറാച്ചിയിൽ എത്തുന്നത് 1946 മാർച്ച് 23 ഇനി ഡൽഹിയിൽ എത്തുന്നത് 1946 മാർച്ച് 24. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് എന്നാന്ന് ചോദിച്ചാൽ എന്നാണ്? 1946 മാർച്ച് 24 എന്ന് പറഞ്ഞാൽ മതി. അപ്പൊ ക്യാബിനറ്റ് മിഷൻ ഇന്ത്യയിൽ എത്തുന്നത് തുടർന്ന് ഇന്ത്യയിലൊരു ഒരു താൽക്കാലിക ഗവൺമെന്റിന് രൂപം കൊടുക്കും അല്ലെ. താൽക്കാലിക ഗവൺമെന്റ് രൂപം കൊള്ളുന്നത് 1946 സെപ്റ്റംബറിലാണ്. അപ്പൊ താൽക്കാലിക ഗവൺമെന്റിൽ ആരായിരുന്നു? അന്നത്തെ വൈസ് പ്രസിഡന്റ് നെഹ്റുവും, സോറി, പ്രസിഡന്റ് അന്നത്തെ വൈസ്രോയി ആയിരുന്ന ആരായിരുന്നു?
വേവൽ പ്രഭു ആയിരുന്നു പ്രസിഡന്റ് വേവൽ പ്രഭുവും വൈസ് പ്രസിഡന്റ് ആയിരുന്നു നെഹ്റു അല്ലെ ആ സമയത്തും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ടില്ലല്ലോ അപ്പോഴും അവരുടെ കയ്യിൽ തന്നെയായിരുന്നു അപ്പൊ വൈസ് പ്രസിഡന്റ് എന്നൊരു സ്ഥാനമാണ് നെഹ്റുവിന് കിട്ടിയത് പ്രസിഡന്റ് അന്ന് ആര് തന്നെയാണ് അന്നത്തെ നമ്മുടെ വൈസ് റോയി ആയിരുന്ന വേവൽ പ്രഭു തന്നെയായിരുന്നു അപ്പൊ 46-ല് 47-ലാണല്ലോ സ്വാതന്ത്ര്യം കിട്ടുന്നത് അപ്പൊ അതിനു മുമ്പ് ആ പ്രസിഡന്റ് ഉള്ള ആ ഒരു റോള് വഹിച്ചത് വേവൽ പ്രഭു ആയിരുന്നു നെഹ്റുവിന് കിട്ടിയത് വൈസ് പ്രസിഡന്റ് എന്ന സ്ഥാനമായിരുന്നു അപ്പൊ അതിനുശേഷം ഭരണഘടന നിർമ്മാണ സമിതി രൂപം കൊള്ളുന്നതെന്നാണ് December 6-നാണ് 1946 തന്നെ അവസാന മാസത്തോടെടുക്കുമ്പോഴാണ് അങ്ങനെ നമുക്ക് ഇത് അവസാന മാസത്തോടെടുത്തപ്പോഴാണ് ഭരണഘടന നിർമ്മാണ സമിതി അല്ലെ രൂപം കൊള്ളുന്നത് ആ സമിതി രൂപം കൊണ്ടു കഴിഞ്ഞ ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആ ഡിസംബർ മാസത്തിൽ തന്നെയാണ് December 9-നാണ് ആദ്യത്തെ സമ്മേളനം നടക്കുന്നത് ആദ്യ സമ്മേളനത്തിൽ താൽക്കാലിക അധ്യക്ഷനായിട്ട് തിരഞ്ഞെടുത്തത് ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയാണ് അതിനുശേഷം December 11-ന് വീണ്ടും പാർലമെന്റ് ഭരണഘടന നിർമ്മാണ സഭ സമ്മേളിക്കുന്നു ആ സമ്മേളനത്തിൽ വെച്ചാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് നമ്മുടെ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് ആ സമയത്ത് ഭരണഘടന ഉപദേശകൻ എന്നറിയപ്പെടുന്ന പി സി റാവുവാണ് വൈസ് പ്രസിഡന്റ് ആയിരുന്നു പ്രസിഡന്റ് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണെന്ന് പറഞ്ഞു വൈസ് പ്രസിഡന്റ് എച്ച് സി മുഖർജിയാണ് അല്ലെ എച്ച് സി മുഖർജി ആയിരുന്നു വൈസ് പ്രസിഡന്റ് അങ്ങനെ December 9-നാണ് സ്ഥിരം അധ്യക്ഷനായിട്ട് ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുക്കുന്നത് ഇന്നും അതിനുശേഷം December 13-നാണ് അല്ലെ 11-13-ന് വീണ്ടും സമ്മേളനിക്കുമ്പോഴാണ് ആരുടെ വരവ് നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് അല്ലെ നെഹ്റു ലക്ഷ്യപ്രമേയം അവതരിപ്പിക്കുന്നത് December 13-നാണ് ആ ലക്ഷ്യപ്രമേയമാണ് പിന്നീട് എന്തായിട്ട് മാറുന്നത് ഭരണഘടനയുടെ ആമുഖമായിട്ട് മാറുന്നത് അല്ലെ ആമുഖവുമായി ബന്ധപ്പെട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ പറയാനുണ്ട് അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പറയാം അപ്പം ആമുഖം അങ്ങനെ 1947-ല് ഇന്ത്യ ബ്രിട്ടീഷുകാരുടെ അവസാനത്തെ ബ്രിട്ടീഷ് ഭരണഘടനയുടെ അവസാനത്തെ എന്തുവായിരുന്നു ഇന്ത്യക്ക് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് അല്ലെ ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് ആണ് അവരുടെ അവസാനമായിട്ട് തന്നിട്ടുള്ള ആക്ട് അതേതാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് 1947 August 15-നാണ് ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ആക്ട് അവതരിപ്പിക്കുന്നത് ആ ആക്ട് കൊണ്ടുവരുന്നത് ആരാണ് ക്ലെമന്റ് ആറ്റ്ലി തന്നെയാണ് അല്ലെ ക്ലെമന്റ് ആറ്റ്ലി തന്നെയാണ് ആക്ട് അവതരിപ്പിക്കുന്നത് അങ്ങനെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് സ്വാതന്ത്ര്യം പാകിസ്ഥാൻ സ്വാതന്ത്ര്യം ലഭിക്കുന്നതെന്നാണ് തൊട്ട് മുമ്പത്തെ ദിവസമാണ് August 14-നാണ് പാകിസ്ഥാന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് August 15-ന് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നു അപ്പൊ ആ സമയത്ത് രാഷ്ട്രങ്ങൾ തമ്മിൽ ഒരു ഹിന്ദു മുസ്ലിം ഒരു ലഹള ഉണ്ടാകുന്നുണ്ട് ബംഗാളിൽ ആ സമയത്ത് ഗാന്ധിജി ആ ബംഗാളിലെ കൊൽക്കത്തയിൽ ബംഗാളിലെ നവഖാലി എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഗാന്ധിജി ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു താങ്ക് യു ഹാവ് എ നൈസ് ഡേ